വാണിയമ്പലം സി കെ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വാർഷിക ജനറൽ ബോഡി യോഗം നടത്തി. വാർഡ് മെമ്പർ യു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രളയ സാധ്യത കണക്കിലെടുത്ത് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി കാളികാവിൽ ദുരന്ത നിവാരണ സമിതി ചേർന്നു. കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികൾ സംബന്ധിച്ചു. സുന്നി യുവജന സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി കൂരാട് പനമ്പൂയിൽ ജി എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജനകീയ സംഗമം സംഘടിപ്പിച്ചു. ഉദ്ഘാടന സെക്ഷൻ ശേഷം നടത്തിയ സംഘശക്തിയുടെ വർത്തമാന വിശേഷങ്ങൾ തലക്കെട്ടിൽ നടത്തിയ സെക്ഷൻ ഫരീദ് റഹ്മാനി കാളികാവ് ഉദ്ഘാടനം ചെയ്തു. വാണിയമ്പലം സി കെ എ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വാർഷിക ജനറൽ ബോഡി യോഗം നടത്തി. വാർഡ് മെമ്പർ യു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൂടാതെ ഈ കുട്ടികളെ നല്ല പൗരന്മാരോട് വാക്കുകൊടുക്കാൻ വേണ്ടി നമ്മുടെ അധ്യാപകരും പി ടി ഐ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രമവും ഉണ്ടാകുന്നു എല്ലാ പരിപാടികളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാതിരിക്കുന്നു. നന്ദി, നമസ്കാരം. പി ടി എ പ്രസിഡന്റ് എ പി അബ്ദുൽ ബാരി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ പി വിജയകുമാർ സ്വാഗതവും വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സുബരാജ് പി, സീനിയർ അസിസ്റ്റന്റ് എ ടി ബസ്ലിയ, എസ് ആർ ജി കൺവീനർ ഷീജാ സി എച്ച്, ഒ നൌഷാദ്, അക്ബർ കെ സുരയ്യ, ഗീത എ സി, വി ധനലക്ഷ്മി, നജ്മത്ത് സി പി, അക്ബറലി പി തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘകാലം അധ്യാപകനായി സ്കൂളിൽ സേവനമനുഷ്ഠിച്ച് പ്രധാനാധ്യാപകനായി സ്ഥാനക്കയറ്റം ലഭിച്ച കെ ഗോവിന്ദം മാഷിന് യോഗത്തിൽ യാത്രയയപ്പ് നൽകി. വാണിയമ്പലം സി കെ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠിച്ചിരുന്ന ഈ വർഷത്തെ എസ് എൽ സി ഫുൾ എ പ്ലസ് കുട്ടികളെ അനുമോദിച്ചു. അമ്മയും കുഞ്ഞും മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച രക്ഷിതാക്കൾക്ക് സമ്മാന വിതരണം നടത്തി. അറബിക് ജില്ലാ തലത്തിൽ നടന്ന അറബിക് ടാലന്റ് പരീക്ഷ പങ്കെടുത്ത് വിജയിച്ച മെഹറിനെ അഭിനന്ദിച്ചു. 2022-23 വർഷത്തെ പുതിയ പി ടി എ, എം ടി എ, എസ് എം സി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പി ടി എ പ്രസിഡന്റായി എ പി അബ്ദുൽ ബാരി, എസ് എം സി ചെയർമാനായി ഒ നൌഷാദ്, എം ടി എ പ്രസിഡന്റ് മുർഷിദ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, വാണിയമ്പലം. പ്രളയ സാധ്യത കണക്കിലെടുത്ത് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി കാളികാവ് ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു. കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികൾ സംബന്ധിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഗോപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മലയോര മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്തു. യോഗത്തിൽ കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ എം ശശിധരൻ പിള്ള, വില്ലേജ് ഓഫീസർ സി എസ് വിനു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ഇമ്പിച്ചി ബി വി, ട്രോമാ കെയർ ലീഡർ ജൌഹർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. സുന്നി യുവജന സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി കൂരാട് പനമ്പൂയിൽ ജി എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജനകീയ സംഗമം സംഘടിപ്പിച്ചു. ഉദ്ഘാടന സെക്ഷൻ ശേഷം നടത്തിയ സംഘശക്തിയുടെ വർത്തമാന വിശേഷങ്ങൾ തലക്കെട്ടിൽ നടത്തിയ സെക്ഷൻ ഫരീദ് റഹ്മാനി കാളികാവ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒറ്റ ആയത്താണ് പാർട്ടിയുടെ എസെൻസ് എന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്ത കാമ്പ്. അത് എഴുതിന സ്വഭാവത്തിലും സത്ത ചെയ്യുന്നതാണ്. അതിന്റെ ഇൻട്രൊഡക്ഷനാണ് കാമുകമാണ് മുത്തദ്ദിമയാണ് ആദ്യം പറഞ്ഞത്, അതിന്റെ ക്ലാരിഫിക്കേഷനാണ്, അതിന്റെ വ്യക്തത വരുത്തലാണ് ശേഷമുള്ള ആയത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين فبي آية بسم الله الرحمن الرحيم فرشان إنتنا عمان دفعنا الحمد لله رب العالمين جواز صديق إرسان إمان ملكا الرحمن الرحيم نين كارنية وانا عنا تبال وانا الرحمن الرحيم സംഗമം കൂരാട് മഹൽ കാസി ഉമർ ബാക്വി ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിന്റെ ഭാഗമായി SYS പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസർ ബാക്വി പതാക ഉയർത്തി. തുടർന്ന് നടത്തിയ മജ്ലിസ് നൂറിനെ SYS പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹബീബ് കോയ തങ്ങൾ പൂച്ചപ്പോയിൽ നേതൃത്വം നൽകി. ഉദ്ഘാടന സെക്ഷനിൽ SYS പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബുദ്ദീൻ ഫൈസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ SYS പഞ്ചായത്ത് പ്രസിഡന്റ് ലത്തീഫ് ദാരിമി ഏമങ്ങാട് അധ്യക്ഷത വഹിച്ചു. SYS മണ്ഡലം ട്രഷറർ ഇന്നിഹാജി ചോക്കാട്, അഡ്വക്കേറ്റ് സലാം ദാരിമി, പനമ്പോയിൽ GLP സ്കൂൾ PTA പ്രസിഡന്റ് നൌഷാദ് കെ എന്നിവർ സംസാരിച്ചു.